ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ഇലാ ദീനിസ്സലാം വഇലാ സുബുലിസ്സലാം വഇലാ ദാരിസ്സലാം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിസ്സലാം വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സ്വഭാവ സംസ്കരണ മേഖലകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ഇന്ന് സമൂഹത്തിൽ മൊത്തത്തിൽ വളരെയധികം പുറകോട്ട് പോയതുമായ ഒരു വിഷയമാണ് സത്യസന്ധത എന്നുള്ളത്. ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്ന്. ആരുമായും യോജിക്കുവാനും ആരുമായും ആ രൂപത്തിൽ ഒരു ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനും കഴിയുന്നില്ല. എവിടെയും ചതിയും വഞ്ചനയും കൊള്ളയും കൊള്ളിവെപ്പും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. കുടുംബജീവിതത്തിൽ പോലും ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയെയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാമൂഹിക രംഗത്താണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ സമൂഹമേറെ പിറകോട്ടു പോയി. പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനകൾ ആവശ്യപ്പെടുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം. വകൂനു മഅസ് സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ ആവണം, സത്യം പറയുന്നവരുടെ കൂട്ടത്തിലാകണം നിങ്ങൾ ഉൾപ്പെടേണ്ടത് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത് അഥവാ പരസ്പര വിശ്വാസരംഗത്ത്, ആദർശപരമായ വിശ്വാസരംഗത്തല്ല മറിച്ച് പരസ്പരമുള്ള ഭൗതിക ജീവിതത്തിൽ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഇടപാടുകളിലും സംസാരങ്ങളിലുമൊന്നും ഇന്ന് ആർക്കും ആരെയും വിശ്വാസമില്ലാതായി മാറി. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, അവൻ പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്ന് ഞാൻ മനസ്സാൽ വിശ്വസിക്കുന്ന, എൻ്റെ മനസ്സുകൊണ്ട് ആ രൂപത്തിൽ ഞാൻ ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും ഇന്ന് നുണയാണ് പറയുന്നത്. അവരെ പോലും നമ്മൾ അത്രയ്ക്ക് നമ്മുടെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന, നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് സ്ഥാനമുള്ള ആളുകളെ പോലും ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾ അവർ എന്തെങ്കിലും കാര്യം പറയുന്നതിന് മുമ്പായി ഒരു നാലോ അഞ്ചോ തവണ വല്ലാഹി 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 എന്ന് പറഞ്ഞിട്ടാ അവർ പറയുക. പക്ഷേ അത്രയ്ക്ക് വല്ലാഹി അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടും അവർ പറയുന്നത് നുണയായിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കബറത്തു ഖിയാനതൻ അൻ തുഹദ്ദിസ അഖാക ഹദീസൻ, ഏറ്റവും വലിയ വഞ്ചന എന്താണെന്നാണ് അള്ളാഹു പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ വഞ്ചന എന്താണ് എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അൻ തുഹദ്ദിസ അഖാക ഹദീസൻ, നീ നിന്റെ സഹോദരനോട് നിന്റെ സുഹൃത്തിനോട് ഒരു കാര്യം പറയലാണ്. എന്താണ്? ഹുവലക്ക മുസദ്ദിഖുൻ, നീ പറഞ്ഞാൽ അവനത് വിശ്വസിക്കും. നീ പറഞ്ഞാൽ അത്
അവനത് അംഗീകരിക്കും. ആ കാര്യത്തിൽ അവൻ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നമുക്കും അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളുകളുണ്ട്. അത് ഇന്ന ആൾ പറഞ്ഞാൽ അത് എങ്ങനെയായാലും നമുക്കത് വിശ്വസിക്കാം. കൃത്യമായ സോഴ്സിൽ നിന്ന് അവനത് പറയൂ എന്ന് നമ്മൾ അത്രയും ഉറച്ച് വിശ്വസിക്കുന്ന, അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനമുള്ള ഒരാൾ, നമുക്ക് ഉറപ്പാണ് അയാൾ പറഞ്ഞാൽ അത് സത്യമായിരിക്കുമെന്ന്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വ അൻത ലഹു ബിഹി കാദിം, അങ്ങനെ നിന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാൾ, പക്ഷേ അയാളോട് പോലും നീ നുണ പറയുക എന്നുള്ളത് ഏറ്റവും വലിയ വഞ്ചനയായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത് പലപ്പോഴും നമുക്കിടയിൽ സംഭവിക്കുന്നതാ. നമ്മളേറ്റവും വിശ്വസിക്കുന്ന ആള്, നമ്മളേറ്റവും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്ന ആള്, അവർ നമ്മളോട് നുണ പറയില്ല എന്ന് നമ്മൾ അത്രയും ഉറച്ച് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ നമ്മളോട് നുണ പറയുക എന്നുള്ളതിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കബുറത്ത് ഖിയാന, ഏറ്റവും വലിയ വഞ്ചനയാണെന്ന്. ഏറ്റവും വലിയ വഞ്ചന, വഞ്ചന എന്നുള്ളത് ആരെ സ്വഭാവം? ആയത്തുൽ മുനാഫിഖ് സലാസൻ, മുനാഫിക്കുകളുടെ അടയാളങ്ങൾ മൂന്നാണ്. അതിൽപ്പെട്ട ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ നുണ പറയും. ഇദാ വാഅദ അഖ്ലഫ, വാഗ്ദത്തം പറഞ്ഞാൽ ലംഘിക്കും. യഅതുമീന ഖാന, വഞ്ചിക്കും. ഇത് കപട വിശ്വാസികളുടെ ലക്ഷണമായി പറയാ. അതിൽ രണ്ടെണ്ണം ഇവിടെ വന്നു. ഒന്ന്, ഏറ്റവും വലിയ വഞ്ചന എന്നുള്ളത് നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെ, നമ്മൾ സത്യമേ പറയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ അയാളോട് നുണ പറയലാണ് ഏറ്റവും വലിയ വഞ്ചന എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതോടൊപ്പം ഇന്ന് ആളുകൾക്കിടയിൽ വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇന്ന് നാടുകളിലൊക്കെ, നമ്മുടെ നാടുകളിലൊക്കെ കോമഡി ഷോകളും അതുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോകളൊക്കെ വളരെ വ്യാപിച്ചു. ആളുകൾ ചിരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുക, ചിരി വേണം. പക്ഷേ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാൻ പാടില്ല. തമാശകളും ചിരിയും ഒക്കെ അനുവദനീയമാണ്, നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ തമാശ പറയാം, ചിരിക്കാം, കളികളിൽ ഏർപ്പെടാം, അതിലൊന്നും നമുക്ക് തെറ്റില്ല. പക്ഷേ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല, തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. ഒരു സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവരൊരിക്കലും പ്രവാചക സന്നിധിയിലേക്ക് വന്നു. അന്ന് ജാബിർ റളിയല്ലാഹുവിന് ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പ്രവാചകന്റെ സദസ്സിലേക്ക് ജാബിർ റളിയല്ലാഹുവിനെ കൊണ്ട് വരികയാണ്. അങ്ങനെ ഉമ്മ പ്രവാചകന്റെ സദസ്സിലേക്ക് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. പ്രവാചകൻ ചോദിച്ചു, അല്ല നിന്റെ മോനെവിടെ, ജാബിർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പുറത്ത് കുട്ടികളുമായിട്ട് കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അവനെ വിളിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്ന്. പ്രവാചകൻ ചെറിയ കുട്ടിയായ ജാബിർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ആഗ്രഹം പറഞ്ഞപ്പോൾ ഉമ്മ തൻ്റെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, വാ, നിന്നെ നബി വിളിക്കുന്നുണ്ട്, നീ വന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഈ സാധനം തരാമെന്ന് പറഞ്ഞു കൈ മടക്കി കാണിച്ചു. നിനക്ക് ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞ് കൈ മടക്കി കാണിച്ചു ആ ഉമ്മ. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? നിന്റെ കയ്യിൽ ഈത്തപ്പഴമുണ്ടെങ്കിലേ നീ കുഞ്ഞിനെ ആ രൂപത്തിൽ വിളിക്കാൻ പാടുള്ളൂ. അതല്ലേ നമ്മളൊക്കെ സാധാരണ ചെയ്യൂലേ, വെറുതെ കുട്ടികളെ കൈ ഇങ്ങനെ മടക്കി കാണിച്ചിട്ട് പറയുതാ നീ വന്ന എന്നെ സാധനം തരാ എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയായിരുന്നു, സഹാബി വനിതയായിരുന്നു ജാബിർ റളിയല്ലാഹുവിൻ്റെ മാതാവ്. അതുകൊണ്ട് തന്നെ അവർ ആ രൂപത്തിൽ കുഞ്ഞിനെ വഞ്ചിച്ചിട്ടില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് അവർ കുഞ്ഞിനെ വിളിച്ചതും ആ കുഞ്ഞിന് ഈത്തപ്പഴം കൊടുത്തതും. പക്ഷേ ഇവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല, കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ പോലും കളവ് പറയാൻ പാടില്ല. ഇന്ന് കളവ് എന്നുള്ളതൊരു വിഷയമല്ലാണ്ടായി മാറി. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വൈലുൽ ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസിൽ യുദ്ഹിക ബിഹിൽ ഖൗം, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവർക്ക് നാശം. ഫയുക്കദിബു വൈലുല്ലഹു വൈലുല്ലഹു, അവർ നുണ പറയുക, അവർക്ക് നാശം, അവർക്ക് നാശം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര ഗൗരവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇന്ന് തമാശ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ, ആരുടെയെങ്കിലും ഏതെങ്കിലും വാക്കിൽ ഒരു പോരായ്മ വന്നാൽ അതിനെ പിടിച്ചുകൊണ്ട് പിന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എവിടെ നോക്കിയാലും തമാശകളാണ്.
എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ കളവുകൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ച് അത് പ്രചരിപ്പിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാ, ഒരിക്കലും അതിൻ്റെ ഭാഗവാക്കാകാൻ നമുക്ക് പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക, അത് തൊള്ളോണ്ട് പറയണമെന്ന് മാത്രമല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് പ്രചരിപ്പിക്കുന്നതും അത് കളവായി മാറും, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നതും അത് ഷെയർ ചെയ്യുന്നതും അതിനുള്ള പ്രോത്സാഹനമായി മാറും. നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഹിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്, വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ലാത്തതിൻ്റെ കാര്യത്തിൽ നീ പോകണ്ട. ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലും കാന ഉലൈക കാന അൻഹു മസ്ഊല, നിനക്കറിവില്ലാത്തതിൻ്റെ പുറകിൽ നീ പോണ്ട. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറയാ, ഇന്നസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലും കാന ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയങ്ങൾ എല്ലാം, അതിനെക്കുറിച്ചെല്ലാം നിന്നോട് ചോദ്യം ചെയ്യപ്പെടും. ഞാൻ കേട്ടതിനെക്കുറിച്ച്, ഞാൻ കണ്ടതിനെക്കുറിച്ച്, ഞാൻ സംസാരിച്ചതിനെക്കുറിച്ച്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ചതിനെക്കുറിച്ച് എല്ലാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മോശമായതാണോ നമ്മൾ ചിന്തിച്ചത്, മോശമായതാണോ നമ്മൾ സംസാരിച്ചത്, മോശമായൊരു സംസാരമാണോ നമ്മൾ കേട്ടത്, മോശമായൊരു രൂപത്തിലാണോ നമ്മൾ കണ്ടത്, ഇവയെല്ലാം നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരങ്ങളും ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളവുകളും നമ്മൾ ഒഴിവാക്കണം. റമദാനിൽ പോലും അത്തരത്തിലെ പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചു നോക്കുക എൻ്റെ സഹോദരങ്ങൾ, അതിൻ്റെ ഗൗരവം എത്രയാന്ന്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദഹമായ എരീബുക്ക ഇലാ മാലാ എരീബുക്ക, നീ ഒഴിവാക്കുക. എങ്ങനെ? നിനക്ക് അറിവില്ലാത്തത് നീ ഒഴിവാക്കുക, അറിവില്ലാത്തതിൻ്റെ പിറകെ പോണ്ട. അറിവുള്ളത്, ഉറപ്പുള്ളത്, അതിൻ്റെ പിറകെ കൂടിക്കോ. അല്ലാണ്ട് റസൂലിൻ്റെ വാക്കുകൾ ആലോചിച്ച് നോക്ക്, ചില ആളുകൾ അങ്ങനെയാ, ചിലതിൻ്റെ പിറകെ അങ്ങനെ വകിത്തല കൂടും, പിറകെ ഓടും. അതിനെക്കുറിച്ച് ചൂഴ്ന്ന് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് മാക്സിമം ഡീറ്റെയിൽ കളക്ട് ചെയ്യുക. ഒരാവശ്യമില്ല, ഒരാവശ്യമില്ലാത്ത വിഷയത്തിലാ. ഇഹലോകത്തോ പരലോകത്തോ അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല, എന്നിട്ട് അതിൻ്റെ പിറകെ പോകും. അല്ലാണ്ട് റസൂല് പറയാം, എന്താ നീ വിട്ടേക്ക് മായുരീബ്, ഇലാ മാലാ യുരീബ്, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യം, നിനക്ക് അറിവില്ലാത്തൊരു കാര്യം, നിനക്ക് യാതൊരു ഫായിദയില്ല, നിനക്ക് യാതൊരു ഉപകാരവും ഇല്ല, എന്തിനാ അതിൻ്റെ പിറകെ പോണ്? എന്നിട്ട് അതിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്ന, അതിൻ്റെ പേരിൽ നീ നിന്റെ മനസ്സമാധാനം കളയുന്ന എന്തിനാ? നോക്കി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇന്ന സ്വിദ്ഖ, നിശ്ചയമായും സത്യസന്ധത എന്നുള്ളത് തുമഅനിയത്തുൻ, അതൊരു മനസ്സിന് സമാധാനാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം ഉണ്ടാകൂലേ? എന്ന നുണ പറഞ്ഞാലോ, ഫഇന്നൽ കദിബ ദീബത്തുൻ, അത് അസ്വസ്ഥമാക്കും മനസ്സ്. കളവ് പറഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമാകും അല്ലേ? പണ്ടൊക്കെ നാട്ടിലെ നമ്മളെ ഉമ്മാമ്മമാരൊക്കെ പറയും, ഒരു നുണ പറഞ്ഞാൽ അതിൻ്റെ പുറമെ 40 നുണ പറയേണ്ടി വരും അല്ലേ? അങ്ങനെ തന്നെ യാഥാർത്ഥ്യം. ഒരു നുണ നമ്മൾ പറഞ്ഞാൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ എത്ര നുണ പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും തെറ്റ് എന്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ? തെറ്റെന്താ? നമ്മളൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, മാ ഹാക്ക ഫീ സദരിക, മാ ഹാക്ക ഫീ സദരിക, എന്താ തെറ്റ്? നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുക, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന, നിന്റെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഏത് കാര്യമുണ്ടോ അത് തെറ്റാ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, ഇന്നലൊക്കെ നമ്മൾ പറഞ്ഞു കുറേ നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ വരുന്ന കുറേ തെറ്റുകൾ നമ്മൾ പറഞ്ഞു, ആരാധന രംഗത്തുള്ളതായാലും അനുഷ്ഠാന രംഗത്തുള്ളതായും ഭൗതിക രംഗത്തുള്ളതായാലും കുറേ തെറ്റുകൾ. ഈ തെറ്റ് എന്താ യഥാർത്ഥത്തിൽ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു നുണ പറയാം, ഞാനൊരു നുണ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. കാരണം എന്താ? അത് തെറ്റാണ്. എൻ്റെ മനസ്സിൽ കുറച്ചെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ഇത് അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് കേൾക്കുന്നുണ്ട് എന്നൊരു ഈമാനിൻ്റെ അംശം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സ് അസ്വസ്ഥമാകും. എന്നാൽ ഞാൻ പറയുന്നത് സത്യമാണെങ്കിലോ? അല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറ്റ, നീ സത്യം പറഞ്ഞോ, അതിൻ്റെ തിക്തഫലം, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ
നിനക്ക് ദുരനുഭവം ഉണ്ടായാലും, ഈ സത്യം പറഞ്ഞാൽ നിനക്ക് ദുരനുഭവം ഉണ്ടാവും എന്ന് നിനക്കറിയാം, പക്ഷേ എങ്കിലും നീ സത്യമേ പറയാവൂ. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറാം. അതല്ലാന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു കാര്യം, അത് നമ്മൾ സത്യസന്ധമായിട്ട് അതിന് മറുപടി നൽകിയാൽ, ഇപ്പൊ ഞാൻ വിൽക്കുന്ന ഒരു സാധനം, ഞാൻ എൻ്റെ ഷോപ്പിൽ വിൽക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ എൻ്റെ വാഹനം, അത് ഞാൻ വിൽക്കുകയാണ്, ആ വാഹനത്തിന് ഇന്ന ഇന്ന കേടുപാടുകളുണ്ട്, ആ കേടുപാടുകൾ മറച്ചു വെച്ചുകൊണ്ട് ഞാനത് വിറ്റുകഴിഞ്ഞാൽ എൻ്റെ കച്ചവടത്തിന് എനിക്ക് ബർക്കത്തില്ല. നേരെ മറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുക, നീ പറഞ്ഞോ ഇന്ന ഇന്ന കേടുപാടുകൾ ഈ വാഹനത്തിനുണ്ട്, ഇന്ന ഇന്ന കേടുപാടുകൾ ഇന്ന സാധനത്തിനുണ്ട് എന്ന് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടേ വിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കുക. അപ്പോൾ ഒരു ധാന്യക്കടയുടെ മുമ്പിലെത്തിയപ്പോൾ, ഒരു ധാന്യ കച്ചവടക്കാരൻ്റെ സമീപത്തെത്തിയപ്പോൾ, അവിടെ ചാക്കിൽ ഒരുക്കി കൂട്ടി വെച്ച ധാന്യമണിയിലേക്ക് ചാക്കിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കൈ പൂത്തി. എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ധാന്യം എടുത്തു. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് ആ മനുഷ്യനോട് ചോദിച്ചു, കച്ചവടക്കാരനോട് ചോദിച്ചു, ഇതെന്താ നനഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ അയാൾ ചെയ്തിരുന്നത് അടിയിൽ നനഞ്ഞിട്ടു മുകളിൽ ഉണങ്ങിയതും ഇട്ടു. ഇത് സാധാരണ ഒരുവിധം കച്ചവടക്കാരൊക്കെ ചെയ്യുന്നതാ. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കണം, അങ്ങനെ ചെയ്യരുത്. ഇത് മഴ നനഞ്ഞതാണെങ്കിൽ ഇന്ന കാരണം കൊണ്ട് മഴ നനഞ്ഞതാണ്, അതുകൊണ്ട് ഈ കാര്യം ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് വിൽക്കണം. അവിടെയും വഞ്ചന പാടില്ല, അവിടെയും കളവ് പറയാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തെല്ലാം നുണകൾ ആളുകൾ പറയുന്നത്, ഒരു കച്ചവടം നടക്കാൻ വേണ്ടി, ഒരു ഇടപാട് നടക്കാൻ വേണ്ടി. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് ബർക്കത്തുണ്ടാവില്ല. ചിലപ്പോൾ എത്രയോ പതിനായിരക്കണക്കിന് റിയാലുകൾ നമുക്കതുകൊണ്ട് ലാഭം കിട്ടും, പ്രോഫിറ്റ് ഉണ്ടാവും, ബാങ്ക് അക്കൗണ്ടിൽ അതുണ്ടാവും, പക്ഷേ ഒരു ബർക്കത്തുണ്ടാവില്ല, ഒരു ബർക്കത്തുണ്ടാവില്ല. നോക്കിക്കോ, ഹലാലല്ലാത്ത ഹറാമായ വഴിയിൽ 50 ഹലാല് നമ്മളെ കീശയിൽ വന്നോ, ഒരു ബർക്കത്തോ പൈസ കൊണ്ടുണ്ടാവില്ല, ഉറപ്പാ. കളവ് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് ആളുകളെ വഞ്ചിച്ചുകൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത്, അത് ഏത് രൂപത്തിലുള്ളതായാലും ഒരു വർക്കത്തും അതിലുണ്ടാകൂല. എന്നാൽ മാന്യമായ ജോലി കമ്പനിയിൽ പറ്റിക്കാതെ, കഫീലിനെ പറ്റിക്കാതെ, ബോസിനെ പറ്റിക്കാതെ ഒരു കൃത്യമായ രൂപത്തിൽ പോയി നോക്കി, ഒരു വർക്കത്തുണ്ടാകും. നാട്ടിൽ ജോലി ചെയ്ത സമയത്ത് തുച്ഛമായ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്ത ആളോട് ചോദിച്ചു, അല്ല എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും തുച്ഛമായ രൂപത്തിൽ സാലറി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മൊലവി, കുറച്ചാണെങ്കിലും ഒരു ബർക്കത്തുണ്ട്. കാരണം എന്താ, ചെയ്യണ പണിയോടുള്ള ആത്മാർത്ഥതയാ, ആരെയും പറ്റിക്കുന്നില്ല, ആരെയും വഞ്ചിക്കുന്നില്ല, കൃത്യസമയത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടോ ഉള്ളതിൽ ബർക്കത്തുണ്ടാകും. മറ്റേത് മാസത്തിൽ 10,000 റിയാല് ശമ്പളം കിട്ടിയാലും ബാക്കി ഉണ്ടാവില്ല ഒന്നും. കാരണം എന്താ, ഹലാലല്ല, നല്ല വഴിയിലല്ല സമ്പത്ത് വരുന്നത്. നമ്മൾ വരുന്ന ചെലവഴിക്കുന്ന വഴി മാത്രമല്ല, മാസത്തിൽ ലക്ഷക്കണക്കിന് റിയാല് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സ്വതക്ക കൊടുക്കും, പക്ഷെ വരുന്ന വഴി അതാ, ഹറാമിൻ്റെ വഴിയിലൂടെ വരുന്ന സമ്പത്തുകൊണ്ട് സ്വതക്ക കൊടുത്തിട്ടും കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോ അതിൻ്റെ തിക്തഫലം. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചു എന്തെങ്കിലും കാര്യത്തിൽ, സത്യം പറഞ്ഞോ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും, പക്ഷേ അത് വിശ്വാസിയുടെ നിലപാടാണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, സഹാബികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്, അതാണ് നമ്മുടെ നിലപാട്. അതല്ലാതെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു നിമിഷത്തെ സൗകര്യത്തിന് വേണ്ടി, ഒരു 10 റിയാലിൻ്റെ ലാഭത്തിന് വേണ്ടി നുണ പറഞ്ഞാൽ സഹോദരങ്ങളെ നഷ്ടക്കച്ചവടമായിരിക്കും അത്. ഇനി മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കഫാ ബിൽ മർഇ കദീബൻ ഇൻ യുഹ്ദസ ഐ യുഹ്ദസ ബികുല്ലി മാ സമിഅ. ഇന്ന് നാടുകളിലും എല്ലായിടത്തും ഏറ്റവും വലിയ വിപത്തുണ്ടാക്കുന്ന കാര്യം എന്താ, കേട്ടതൊക്കെ പ്രചരിപ്പിക്കുക. ഞാനത് കേട്ടു, ഞാനത് ഷെയർ ചെയ്തു, ഞാനത് കേട്ടു, ഞാൻ നാക്ക് വിളിച്ചു പറഞ്ഞു. ഇത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കഫാ ബിൽ മർഇ കദീബൻ. ഒരു മനുഷ്യന് തെറ്റായിട്ട് ഒരു കുറ്റമായിട്ട് രേഖപ്പെടുത്താൻ ഒരൊറ്റ കാര്യം മതി, എന്താണ്, കേട്ടതൊക്കെ പറയാം. ഞാൻ കേട്ടതൊക്കെ സത്യാണോന്ന് അന്വേഷിക്കൂല, നുണയാണോന്ന് അന്വേഷിക്കൂല, അതങ്ങോട്ട് പ്രചരിപ്പിക്കുക. ഓ, ഇന്ന ആൾ ഇന്നത് ചെയ്തു, ഇന്ന ആൾ അങ്ങനെ പിടിച്ചു, എത്ര വാർത്തകളാ. ഇപ്പൊ നമ്മൾ ഈ സൗദിയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഗവൺമെന്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിയമങ്ങൾ,
നമ്മൾ കുറേ മലയാളികൾ പഠിച്ചിട്ടുണ്ടാക്കും, എന്നിട്ട് അത് പേപ്പറിൽ വരിക, അത് വാട്സപ്പിൽ വരിക, അത് ഫേസ്ബുക്കിൽ വരിക. എന്തിനാണ് നമ്മൾ ഈ കേട്ടത് പ്രചരിപ്പിക്കാൻ നടക്കുന്നത്? ഞാൻ ഇന്നലെയും പറഞ്ഞു, നമ്മൾ ഒരാളെ ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ മന്ദല്ലാലാ ഹൈരിൻ ഫലഹു മിസ്ലി അജ്രി ഫാഇലിഹി, നമ്മളൊരു നന്മയിലേക്കാണ് ഒരാളെ ക്ഷണിച്ചത്, അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അയാൾ എത്ര കാലം ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടും? നമ്മളൊരാൾക്കൊരു തിന്മ എത്തിച്ചു കൊടുത്തത്, അതിൻ്റെ ഓഹരിയും നമുക്ക് മരിച്ചു പോയാലും കബറിലും കിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ മെസ്സേജുകളോ അനാവശ്യമായ കളവുകളോ അത് പ്രചരിപ്പിക്കാനും അതിൻ്റെ ആളുകളായിട്ട് നമ്മൾ മാറണ്ട. ചിലതൊക്കെ അങ്ങനെയാ, ഒരു മെസ്സേജ് അതങ്ങോട്ട്, ഇന്ന ആള് മരിച്ചു, നല്ല ഹയാത്തിലിരിക്കണ ആരോഗ്യത്തുള്ള മനുഷ്യനെ മരിപ്പിക്കണേ, എന്തിനാണിത്? എന്നിട്ട് അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് അയാൾ അതിന് മറുപടി പറയണം, ഞാൻ മരിച്ചിട്ടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, കഫാബിൽ മർഇ കഫാബിൽ മർഇ കദീബൻ, കളവായിട്ട് ഒരു കുറ്റമായിട്ടൊരു മനുഷ്യന് മതി എന്ത്, കേട്ടതൊക്കെ പ്രചരിപ്പിക്കുക, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാര്യത്തിലും ഈ റമദാൻ മുതൽ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ വേണം. അനാവശ്യമായ സംസാരങ്ങളും കളവുകളും അപവാദ പ്രചരണങ്ങളും നമ്മൾ ഒഴിവാക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നു, അലൈക്കും ബിസ്സിദ്, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ട്, നിങ്ങൾ സത്യസന്ധരാകണം. കാരണം ഫഇന്നസ്സിദ്ഖ യഹ്ദി ഇലൽ ബിർറ്, സത്യസന്ധത എത്തിക്കുന്നത് എങ്ങോട്ടാ? സത്യസന്ധത എങ്ങോട്ടാ നമ്മൾ എത്തിക്കുക? നന്മയിലേക്ക് എത്തിക്കുക. സത്യസന്ധത എന്നത് നന്മയിലേക്ക് എത്തിക്കുക. ഒരു പക്ഷേ അതിൻ്റെ പ്രകടമായി സത്യം പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യും? ചിലപ്പോൾ ദോഷം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പര്യവസാനം എവിടെ ഉണ്ടാവുക? നന്മയായിരിക്കും. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, നന്മ അതെവിടെയാ പോയി അവസാനിക്കുക? നന്മ എവിടെയാ? നന്മയുടെ പര്യവസാനം എവിടെയാ? അത് സ്വർഗമാണ്, അത് സ്വർഗമാണ്. അതുകൊണ്ട് അസ്സിദ്ഖു അമാനത്തുൻ, സിദ്ഖ് സത്യസന്ധത എന്നുള്ളത് അമാനത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇയ്യാകും വൽ കദിബ, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തെറ്റിലേക്കാണ് കളവ് നയിക്കുന്നത്, കളവ് നയിക്കുന്നത് തമ്മാടിത്തത്തിലേക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി വന്നാലും എത്ര വലിയ പ്രയാസത്തിൽ വന്നാലും കളവ് പറയല്ലേ, സത്യത്തിൽ ഉറച്ചു നിൽക്ക്. നമ്മൾ ചില ആളുകളെ കുറിച്ച് എന്തെങ്കിലും വാർത്ത കേട്ടാൽ അത് ആരെയെ പറഞ്ഞ് അത് ഇന്ന ആളാ ഓൻ പറഞ്ഞതാണോ, എന്നാൽ അത് മാറ്റി വെച്ചേക്ക്. അതെന്താ? അത് അയാൾ ഉണ്ടാക്കി അയാൾക്കൊരു വ്യക്തിത്വം. അങ്ങനെ ആകരുത്. ഇന്ന ആൾ പറഞ്ഞതാണോ എങ്കിലത് സത്യമായിരിക്കും. അത് ആരുടെ സ്വഭാവ, അത് ആരുടെ ലക്ഷണ, ആ ഒരു അംഗീകാരം അതൊരു വിശ്വാസിക്കുള്ള അംഗീകാരമാണ്. അത് അള്ളാഹുവിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്കുള്ള അംഗീകാരമാണ്. ആ അംഗീകാരം അയാളെ സ്വർഗത്തിലേക്കാണ് എത്തിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 40 വയസ്സ് വരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം വരെ 63 വയസ്സ് വരെ വഫാത്താകുന്നത് വരെ പ്രവാചകൻ അൽ അമീനായിരുന്നു അല്ലേ? പ്രവാചകന് നുബുവത്ത് കിട്ടിയ ശേഷമാ മക്കയിലെ ജനങ്ങൾ പ്രവാചകനെ കള്ളനെന്ന് വിളിച്ചത്. മറിച്ച് 40 വയസ്സ് വരെ മക്കയിലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച അൽ അമീൻ, സത്യസന്ധനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ആ പാതയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ആ പാതയിലൂടെ സഞ്ചരിച്ചാലേ നാളെ സ്വർഗത്തിൻ്റെ വടിയിലേക്ക് കടന്നു ചെല്ലാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കാവുകയുള്ളൂ. അതുകൊണ്ട് സത്യസന്ധതയുടെ സിദ്ഖിൻ്റെ ആളുകളായി നമ്മൾ മാറുക. നുണ പറയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നുണ പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും അതിൻ്റെ മേഖലകളും നമ്മൾ ഒഴിവാക്കുക. അതിലൂടെ വരുന്ന സമ്പാദ്യം എനിക്ക് വേണ്ട, ആരെയും പറ്റിച്ചുകൊണ്ട് ആരെയും കളവ് പറഞ്ഞുകൊണ്ട് ആരെയും വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു മേഖലയും എനിക്ക് വേണ്ട, അതെനിക്ക് ഭൗതികമായി നഷ്ടങ്ങൾ വന്നാലും എനിക്ക് വേണ്ട എന്ന നിലക്ക് തീരുമാനമെടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചതും കേട്ടതും പഠിപ്പിച്ചതും മനസ്സിലാക്കിയതും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാനും മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.